മുൻ മിസ് കേരള അടക്കം മൂന്ന് പേർ മരിച്ച വാഹന കാരണം മത്സരയോട്ടം മദ്യലഹരിക്കു പുറത്ത് മത്സര ഓട്ടം അപകടത്തിൽപ്പെട്ട കാറിനെ പിന്തുടർന്ന ഓഡി കാർ ഡ്രൈവർ ഷൈജു മൊഴി നൽകി അപകടം നടന്ന വിവരം താനാണ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചതെന്നും ഷൈജു മൊഴി നൽകിയിട്ടുണ്ട് മൂന്നുപേർ മരിച്ച വാഹനാപകടത്തിന് കാരണം മദ്യലഹരിക്ക് പുറത്ത് നടത്തിയ മത്സരയോട്ടം എന്നാണ് അപകടത്തിൽപ്പെട്ട കാറിനെ പിന്തുടർന്ന ഓഡിക്കാറിന്റെ ഡ്രൈവർ ഷൈജു പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇന്നലെ പാലാരിവട്ടം പോലീസ് മണിക്കൂറുകളോളം ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഹോട്ടലിൽ നിന്നും തമാശയ്ക്ക് മത്സരയോട്ടം തുടങ്ങി രണ്ട് തവണ അബ്ദുൾ റഹ്മാൻ ഓവർടേക്ക് ചെയ്തു ഒരു തവണ താനും അപകടത്തിൽപ്പെട്ട കാറിനെ ഓവർടേക്ക് ചെയ്തുവെന്നും ഷൈജു മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇടപ്പള്ളി എത്തിയപ്പോൾ മോഡലുകൾ സഞ്ചരിച്ച കാർ കണ്ടില്ല തിരികെ പോയപ്പോഴാണ് അപകടം നടന്നത് കണ്ടത് അപ്പോൾ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചുവെന്നും ഷൈജുവിന്റെ മൊഴിയിലുണ്ട് എന്നാൽ അപകടമുണ്ടാക്കിയത് ആയതിനാൽ ഷൈജുവിനെതിരെ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം അമിത വേഗതയ്ക്കെതിരെ കേസെടുക്കണമെങ്കിൽ സ്പീഡ് അളക്കുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ ആവശ്യമാണ് എന്നാൽ ഈ രണ്ടു വാഹനങ്ങൾ സഞ്ചരിച്ച പാതയിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമില്ല നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ റഹ്മാനിൽ നിന്നുമാണ് മത്സരോട്ടം സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അപകടത്തിൽപ്പെട്ട കാറിനെ പിന്തുടർന്ന ഓഡി കാറിൽ സഞ്ചരിച്ചെന്നവരെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ് ഓഡി കാറിൽ ഉണ്ടായിരുന്നവർ അൻസി കബീർ അടക്കമുള്ളവരുടെ സുഹൃത്തുക്കളാണെന്നാണ് അനുമാനം ഇക്കഴിഞ്ഞ നവംബർ ഒന്നിനാണ് പാലാരിവട്ടം ദേശീയപാതയ്ക്കരകിൽ കാർ ഡിവൈഡറിലിടിച്ച് മുൻ മിസ് കേരളയടക്കം മൂന്നുപേർ മരിച്ചത് ജനം കൊച്ചി